നമസ്കാരമുണ്ട്. ഇന്ന് 21 ആഗസ്റ്റ് 2021 ശനി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ ഇന്ന് നമുക്ക് കേരള കമ്മിറ്റിയിലെ മെയിൻ ഹെഡിങ്സ് എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം, ലാഭവിഹിതം പങ്കിട്ട് നിരക്ക് കുറയ്ക്കണം. തിരുവനന്തപുരം വൈദ്യുതി വിൽപ്പന നടത്തിയും മറ്റും KSEB ലഭിക്കുന്ന ലാഭവിഹിതം സുതാര്യമായിരിക്കണമെന്നും അത് പ്രവർത്തന വരുമാനത്തിൽ ഉൾപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കളുടെ നിരക്ക് കുറയ്ക്കണമെന്നും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ കരട് നിർദ്ദേശം. വൈദ്യുത വിതരണം വഴിയുള്ള വരുമാനം മാത്രം അടിസ്ഥാനമാക്കുകയും വിൽപ്പന വഴിയുള്ള വരുമാനം മറച്ചുവെക്കുകയും ചെയ്താണ് സ്ഥാപനം നഷ്ടത്തിലെന്ന് കാട്ടുന്നത്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ക്രോസ് സബ്സിഡി ചാർജ് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. KSEB അല്ലാത്ത വൈദ്യുതി നേരിട്ട് വാങ്ങുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് KSEB ലൈനുകളിലൂടെ കൊണ്ടുവരുന്നതിന് ഈടാക്കുന്നതാണ് ക്രോസ് സബ്സിഡി. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ ഈടാക്കുന്നത് പോലെ വൈദ്യുതി ലൈൻ ഉപയോഗിക്കുന്നതിനുള്ള നാമമാത്രമായ കൂലിയല്ല. പുറമേ നിന്ന് നേരിട്ട് വൈദ്യുതി വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്താൻ ചുമത്തുന്ന തുകയാണ്. ഈ തുക വാങ്ങുന്നതിനാലാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ കഴിയുന്നതെന്ന് വൈദ്യുതി ബോർഡ് വാദിക്കുന്നു. പുതിയ കേന്ദ്ര വൈദ്യുതി നിയമത്തിലും ക്രോസ് സബ്സിഡി പോലുള്ള നടപടികൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഭീകരതയുടെ സാമ്രാജ്യം ശാശ്വതമല്ല, മോദി. ഭീകരതയുടെ പിൻബലത്തിൽ കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾക്ക് ശാശ്വതമായ നിലനിൽപ്പില്ലെന്ന് ചരിത്രം തെളിയിച്ചതാണെന്ന് താലിബാനും ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന അയൽരാജ്യങ്ങൾക്കും പരോക്ഷ മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സേനയുടെ പിന്മാറ്റത്തെ തുടർന്ന് താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷമുള്ള അഫ്ഗാനിസ്ഥാനിലെ പുതിയ സാഹചര്യങ്ങൾ ഇന്ത്യയ്ക്ക് അത്യന്തം നിർണായകമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഗുജറാത്തിലെ ചരിത്ര പ്രസിദ്ധമായ സോമനാഥ് ക്ഷേത്രത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു മോദി. ഭീകരതയുടെയും ഭീതിയുടെയും അടിത്തറയിൽ സാമ്രാജ്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്ന നശീകരണ ശക്തികൾ താൽക്കാലികമായി വിജയിച്ചേക്കാം, പക്ഷേ മനുഷ്യരാശിയെ ദീർഘനാളത്തേക്ക് അടിച്ചമർത്താനാകില്ലെന്ന് മോദി പറഞ്ഞു. സത്യത്തെ കള്ളം കൊണ്ടും വിശ്വാസത്തെ ഭീകരത കൊണ്ടും തകർക്കാനാകില്ലെന്നതിൻ്റെ പ്രതീകമാണ് സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ക്ഷേത്രവും അവിടുത്തെ വിഗ്രഹങ്ങളും പലതവണ നശിപ്പിക്കപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ അസ്തിത്വം തന്നെ തുടച്ചു നീക്കാനും ശ്രമം നടന്നു. എല്ലാ അക്രമങ്ങളെയും അതിജീവിച്ച് ആത്മീയതയുടെ പരിപൂർണതയിൽ അത് ഉയർന്നു നിൽക്കുന്നു. ഇന്ത്യൻ കോൺസുലേറ്റുകളിൽ താലിബാൻ തിരച്ചിൽ. നെഗറ്റീവായി 3 മാസത്തിനകം മരിച്ചാലും മക്കൾക്ക് സഹായം. കോവിഡ് മാർഗനിർദ്ദേശം പരിഷ്കരിച്ചു. 87 കുട്ടികൾക്കായി 3.19 കോടി. വിഭജിച്ച സംസ്ഥാനങ്ങളിൽ ആവശ്യപ്പെടുന്നിടത്ത് സംവരണം, സുപ്രീം കോടതി. ഓണം കഴിഞ്ഞ് മഴ. സംസ്ഥാനത്ത് സെപ്റ്റംബർ ആദ്യവാരം മഴ ലഭിക്കും. ഇന്ന് വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ മലയോരത്ത് ഒറ്റപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം മലയോര മേഖലയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടാണ്. നാട്ടുകാര്യം. ഫുഡ് ഓവർ ബ്രിഡ്ജ് വരാൻ ഇനിയും കാത്തിരിക്കണം. ചിറയൻകീഴ് പെരുങ്ങുഴി റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തകൃതിയായി നടക്കുമ്പോഴും ഫുഡ് ഓവർ ബ്രിഡ്ജ് എന്ന യാത്രക്കാരുടെ പ്രധാന ആവശ്യം നടപ്പിലാക്കുന്നില്ലെന്ന് പരാതി. സ്ഥിരം യാത്രക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ടെക്നോ പാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അടക്കം നിരവധി പേരാണ് ഈ സ്റ്റേഷനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത്. പണി നടക്കുന്നത് ഇപ്പോൾ. നിലവിൽ പ്ലാറ്റ്ഫോം പണികൾ, വേലി, നവീന വെയ്റ്റിംഗ് ഷെഡ്, ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ ജോലികളാണ് നടക്കുന്നത്.
പെരുംകുഴി റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി ഫുഡ് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും എം ബി എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. വി തുളസി കുഴിയം, പെരുംകുഴി റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി. സ്റ്റോപ്പ് ഉള്ളത് പെരുംകുഴിയിൽ സ്റ്റോപ്പ് ഉള്ളത് പാസഞ്ചറും മെവുമടക്കം 7 ട്രെയിനുകൾക്കാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. സ്റ്റേഷനിൽ ദീർഘദൂര ട്രെയിനായ മലബാർ എക്സ്പ്രസിന് സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ്. യുവ കർഷകനെ ആദരിച്ചു വർക്കല, സ്നേഹസ്പർശം പദ്ധതി ഉദ്ഘാടനം വർക്കല, പി കൃഷ്ണപിള്ള ദിനം ആചരിച്ചു വർക്കല. തിരക്കിനിടയിലും കൃഷിക്ക് സമയം കണ്ടെത്തി പൊതുപ്രവർത്തകൻ. പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തുന്ന എൻ വിശ്വനാഥൻ നായർ മുടപുരം. ജനകീയ ആസൂത്രണ രജത ജൂബിലി ആഘോഷം മുടപുരത്ത്. രാജീവ് ഗാന്ധി ജന്മദിനാഘോഷം കിളിമാനൂർ. കെ ടി സി ടി ആശുപത്രിയിൽ ഓണാഘോഷം. കർഷക ദിനാചരണം ഓണം വിപണനമേളയും. മഹിളാ കോൺഗ്രസ് ധർണ വക്കത്ത്. നഗരസഭാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം. മത്സ്യവിപണക്കാരിക്കെതിരായ അതിക്രമത്തെ തുടർന്ന് നഗരസഭാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുമ്പാകെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുബാറക് ഇസ്മായിൽ, ശുചീകരണ തൊഴിലാളി ഷിബു എന്നിവരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ കെ എം സി എസ് യു ആറ്റിങ്ങൽ യൂണിറ്റ് പ്രതിഷേധിച്ചു. ചിറയിൻകീഴ് ബ്ലോക്കിൽ 54 പേർക്ക് കോവിഡ്. മുടപുരം ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 54 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സഹകരണ സംരക്ഷണ പ്രതിജ്ഞ. മുടപുരം റോഡ് നിർമ്മാണോദ്ഘാടനം വർക്കല. ചെമ്മരുതി പഞ്ചായത്തിൽ 26 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചാവടിമുക്ക് കുമ്പനാട് റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം വി ജോയ് എം എൽ എ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിരൽ, വാർഡ് മെമ്പർ മോഹൻലാൽ, സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് സുനിൽ, ജയചന്ദ്രദാസ് പണിക്കർ, ജി സുനിൽ, ജി ത്രിദീപ് ഷാജി സംബന്ധിച്ചു അനുമോദിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഇടവപ്പാറ എം ആർ എം കെ എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1200 മാർക്കും കരസ്ഥമാക്കിയ ദേവപ്രിയ സുരേഷിനെ സ്കൂളിലെ 1985-86 വർഷത്തെ 10-ാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചു. ഓഫീസ് ഉദ്ഘാടനം കല്ലമ്പലം കിഴിവിലം ചാരിറ്റബിൾ ട്രസ്റ്റ് മുടപുരം. കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് കേരള കൗമുദിയുടെ ആദരം. നാവായിക്കുളം പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തകരെ കേരള കൗമുദി ആദരിക്കുന്നു. കേരള കൗമുദിയും പുനർജനി അമ്മ വീട് ശ്രീനാരായണ സന്യാസിനി മഠവും സംയുക്തമായി കല്ലമ്പലം ജാഗി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. സുഗതകുമാരിയുടെ ഓർമ്മയിൽ ഓണക്കോടി വിതരണം. ശാന്തി സമിതിയുടെ ഓണക്കോടി വിതരണം ഗുരുരത്നം ജ്ഞാന തപസ്സി നിർവഹിക്കുന്നു. പാളയം ഇമാം സുഹൈബ് മൗലവി, ഫാദർ ജോൺ അരിക്കൽ, ഷഹീർ മൗലവി, ആർ നാരായണൻ തമ്പി, എം റസീബ് തുടങ്ങിയവർ സമീപം. എം എസ് സുരേന്ദ്രനെ ഐ എൻ ഡി യു സി ആദരിച്ചു. സ്ത്രീധനത്തിനെതിരെ സ്നേഹാർദ്രം. തിരുവനന്തപുരം മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമായ നാളെ കെ പി എം എസ് സ്ത്രീധനത്തിനെതിരെ സംസ്ഥാന വേഗമായി സ്നേഹാർദ്രം കാമ്പയിൻ സംഘടിപ്പിക്കും. അടിയന്തര ധനസഹായം നൽകണമെന്ന്. തയ്യൽ തൊഴിലാളികൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം നൽകണമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ അത്തപ്പൂക്കള മത്സരം തിരുവനന്തപുരം. പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ സീറ്റൊഴിവ്. പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ 11-ാം ക്ലാസ്സിലേക്ക് സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ഏതാനും സീറ്റുകളുടെ ഒഴിവുകളുണ്ട്. ജന്മദിന വാർഷികം ആഘോഷിച്ചു. 835 പേർക്ക് കൂടി കോവിഡ്.
തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 835 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1096 പേർ രോഗമുക്തരായി. 9.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 9431 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 1503 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. ബി കെ നായർക്ക് ആദരവുമായി മന്ത്രി ജി ആർ അനിൽ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഓണക്കോടി നൽകി തിരുവനന്തപുരം. പ്രാദേശികം. കോവിഡ് മൂന്നാം തരംഗം പ്രതിരോധം തീർത്ത് തീരദേശം പൂവാർ. കോവിഡ് മൂന്നാം വ്യാപനം ഉണ്ടായാൽ നേരിടാൻ തയ്യാറെടുത്ത് തീരദേശം പൂവാർ മുതലുള്ള അടിമലത്തുറ വരെയുള്ള തീരദേശങ്ങളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോവിഡ് മൂന്നാം തരംഗം രൂക്ഷമാകുമെന്നും കുട്ടികളെയും വൃദ്ധരെയുമാകും മൂന്നാം തരംഗത്തിൽ രോഗം അതിരൂക്ഷമായി ബാധിക്കുക എന്നും മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരപ്രദേശത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിരോധം തീർക്കാൻ തയ്യാറായതെന്ന് വിവിധ സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞു. വഴിച്ചണ്ട പ്രകാശനം വർക്കല. മണമ്പൂർ ആർട്ടിസ്റ്റ് രാജ രവിവർമ്മ ഗ്രന്ഥശാലയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയിരുന്ന വഴിച്ചണ്ട ഓണപ്പതിപ്പ് കവി മണമ്പൂർ രാജൻബാബു ഡോക്ടർ എസ് അനിതയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. കർഷക ദിനാഘോഷം മുടപുരം. കർഷക ദിനാചരണം മുടപുരം ചിറയൻകീഴ് റെസിഡൻസ് അസോസിയേഷൻ അഴൂർ ചിറയൻകീഴ് റെസിഡൻസ് അസോസിയേഷൻ എ സി ആർ എ ആഭിമുഖ്യത്തിൽ അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു. അഴൂർ പഞ്ചായത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. മുടപുരം ജനകീയ ആസൂത്രണത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അഴൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ആഘോഷ പരിപാടി വി ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ആദരിച്ചു. കല്ലമ്പലം ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷക ദിനാചരണം ഒ എസ് അംബിക എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മികവ് കാട്ടിയ കർഷകരെ പൊന്നാടയും ഫലകവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. സ്നേഹവീടിൻ്റെ താക്കോൽ ദാനം. കല്ലമ്പലം ഞെക്കാട് ജി വി എച്ച് എസ് എസിലെ സ്നേഹസ്പർശം ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്വന്തമായി വീടില്ലായിരുന്ന കുട്ടികൾക്കായി നിർമ്മിച്ച സ്നേഹവീടിൻ്റെ താക്കോൽ ദാനവും സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു. വെട്ടൂരിൽ കുടിവെള്ളക്ഷാമം ജനങ്ങൾ വലയുന്നു. മൺട്രോതുരുത്തിലെ മനുഷ്യർ ദുരിതങ്ങളുടെ വേലിയേറ്റത്തിൽ. കൊല്ലം വേലിയേറ്റത്തിൽ മുങ്ങുന്ന മൺട്രോതുരുത്തിൽ ഇനി എത്ര നാൾ താമസിക്കാൻ പറ്റും എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. 2015 രണ്ട് മാസം മാത്രമായിരുന്നു ശക്തമായ വേലിയേറ്റം. വിർച്ചികവേലിയും ധനുപ്പരപ്പും രണ്ടും കിടപ്പുറം തെക്ക് വടക്ക് പെരിങ്ങാലം വാർഡുകളെ മാത്രമാണ് ബാധിച്ചിരുന്നത്. 2020 വർഷം മുഴുവൻ വേലിയേറ്റമായി. തുരുത്തിലെ ജലനിരപ്പുയർന്നു. 7 വാർഡുകൾ വെള്ളത്തിലായി. ഇക്കൊല്ലം ഒരു വാർഡിൽ കൂടി വെള്ളം കയറി. പഞ്ചായത്തിലെ 13 വാർഡുകളിൽ 8 വേലിയേറ്റത്തിൽ മുങ്ങി. ആഗോളതാപനവും ചന്ദ്രന്റെ ഉലച്ചിലും. ആഗോളതാപനത്തിൽ സമുദ്രനിരപ്പുയരുന്നതാണ് വർഷം മുഴുവൻ നീളുന്ന പ്രളയത്തിന് കാരണം. ഇതിനൊപ്പം 2030-കളുടെ പകുതിയിൽ ചന്ദ്രന്റെ ഭ്രമണത്തിലുണ്ടാകുന്ന ഉലച്ചിൽ വബിൾ ശക്തമായ വേലിയേറ്റത്തിനും അത് ലോകമെമ്പാടും തീരദേശങ്ങളിൽ പ്രളയം രൂക്ഷമാക്കുമെന്നും നാസയുടെ മുന്നറിയിപ്പുണ്ട്. 2 പ്രതിഭാസങ്ങളും കേരളത്തിൽ മൺട്രോതുരുത്ത് ഉൾപ്പെടെ ചെറു ദ്വീപുകളെ കൂടുതൽ അപകടത്തിലാക്കാം. വിയ്യൂർ ജയിലിൽ കൊടി സുനിയിൽ നിന്ന് മൊബൈലും കഞ്ചാവും പിടിച്ചു. ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിയുടെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്ന് സ്മാർട്ട് ഫോണും സിമ്മും കഞ്ചാവും പിടികൂടി. ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഫോൺ വിളിക്കുന്നതിനിടെ വ്യാഴാഴ്ച രാത്രിയാണ് കത്രിക, മൊബൈൽ ചാർജർ, ഡ്രിമ്മർ, ബ്ലേഡ് എന്നിവയും പിടികൂടിയിരുന്നു. നേരത്തെയും കൊടിസുനിയും ടി പി കേസിലെ പ്രതികളും ജയിലിൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് കണ്ടെത്തിയിരുന്നു. ഓണക്കിറ്റിൽ ഏലക്ക വാങ്ങിയതിൽ 8 കോടിയുടെ അഴിമതി. പി ടി തോമസ്. തൊടുപുഴ
ഓണക്കിറ്റിലേക്ക് ഏലക്ക വാങ്ങിയതിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ 8 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PT തോമസ് MLA ആരോപിച്ചു. 88.5 ലക്ഷം ഓണക്കിറ്റുകളാണ് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നത്. ഇതിൽ 20 ഗ്രാം ഏലക്കയാണുള്ളത്. 1.7 ലക്ഷം കിലോ ഏലക്ക ആവശ്യമാണ്. വ്യാപനം രൂക്ഷം, ഓണശേഷം കോവിഡ് കുതിക്കും. തിരുവനന്തപുരം 2ാം തരംഗത്തിനിടെ ഓണം കേമമാക്കാനുള്ള ജനപ്പാച്ചിൽ വരും നാളുകൾക്ക് നൽകുന്നത് വൺ കോവിഡ് വ്യാപനം. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടങ്ങളിലുമുണ്ടായ വൺ തിരക്ക് ഈ സാധ്യതയ്ക്ക് അടിവരയിടുന്നു. ഒരു വശത്ത് കച്ചവടക്കാരുടെ ആവശ്യം, മറുവശത്ത് ഇക്കുറിയെങ്കിലും ഓണം ആഘോഷിക്കണമെന്ന ശരാശരി മലയാളിയുടെ മാനസികാവസ്ഥ. എന്തായാലും വരുന്നിടത്തു വച്ച് കാണാമെന്ന മട്ടിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഓണക്കാലത്തെ നേരിട്ടത്. ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. സെമി ഹൈസ്പീഡ് റെയിൽ തിരുവനന്തപുരം. തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്കായി 11 ജില്ലകളിൽ ഏറ്റെടുക്കാനുള്ള ഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 955.13 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു. റെയിൽവേ ബോർഡിൽ നിന്നും പദ്ധതിക്കുള്ള അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഭൂമി ഏറ്റെടുക്കലിനായി എറണാകുളത്ത് സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസും 11 ജില്ലകളിൽ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസും തുടങ്ങും. കേരളയിലും വന്ദേ ഭാരതും കൂട്ടിമുട്ടുമോ? കേരളയിൽ 532 കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രത്യേകമായി രണ്ട് വരിപ്പാത 66,405 കോടി രൂപയാണ് ചെലവ്. 1226.45 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം. നിരവധി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. വന്ദേ ഭാരത് മണിക്കൂറിൽ 160 കിലോമീറ്ററാണ് ശരാശരി വേഗത. വിമാനങ്ങളതിന് തുല്യമായ സൗകര്യങ്ങളുള്ള ശീതീകരിച്ച കോച്ചുകൾ, യാത്രക്കാരുടെ സൗകര്യത്തിനായി മിനി പാൻട്രി തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുന്ന വാതിലുകൾ, കാറ്റും പൊടിയും കടക്കാത്ത സീൽ ചെയ്ത ഇടനാഴികൾ, ബയോ വാക്കൺ ടോയ്ലറ്റുകൾ. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. ഡീസലിന് 20 പൈസ കുറച്ചു. ശിശുക്ഷേമ സമിതിക്ക് 50 ലക്ഷം രൂപ സഹായം. പാമോയിൽ നയം നാളികേര കർഷകരെ തകർക്കും. ഇന്ന് ബാറുകളും തുറക്കില്ല. തിരുവോണ ദിവസമായ ഇന്ന് സംസ്ഥാനത്ത് ബാറുകളും തുറക്കില്ല. വെബ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അഫ്ഗാനിൽ കുടുങ്ങിയത് 51 മലയാളികൾ സഹായം തേടി. താലിബാൻ ഭരണം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയത് 51 മലയാളികൾ നാട്ടിലെത്താൻ നോർക്കയുടെ സഹായം തേടി. കാബൂളിലെ ബഹുരാഷ്ട്ര കമ്പനികളിലെ ജീവനക്കാരാണ് ഇവരെല്ലാം. 3 പേർ വനിതകളാണ്. ഇവരെല്ലാം താമസ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാനാകാതെ കഴിയുകയാണ്. ഓണത്തിന് ശേഷവും കിറ്റ് വാങ്ങാം. ഓണക്കിറ്റ് ഓണത്തിന് ശേഷവും വാങ്ങാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. അപ്പോൾ എഡിറ്റോറിയൽ കോളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ പാതകളും ടോൾ പിരിവ്, യാത്ര സുഗമമാക്കുന്ന പുതിയ പാതകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നത് രാജ്യമൊട്ടാകെയുള്ള ഏർപ്പാടാണ്. ഇതിൽ പ്രതിഷേധവും അമർഷവുമുള്ള വൻ ധാരാളമുണ്ടാകും. ദേശീയപാത വികസനം ദ്രുതഗതിയിൽ നടന്നുവരുന്ന ഇക്കാലത്ത് ടോൾ പിരിവ് സർക്കാരിൻ്റെ അംഗീകൃത നയം കൂടിയാണ്. സംസ്ഥാനങ്ങളിലും നിശ്ചിത സംഖ്യയ്ക്ക് മേൽ ചെലവ് വരുന്ന പുതിയ പാലങ്ങൾക്ക് ടോൾ പിരിക്കാറുണ്ട്. മുടക്ക് മുതൽ പിരിഞ്ഞു കിട്ടുന്നതുവരെയാണ്
ട്രോഡോൾ ഏർപ്പെടുത്താറുള്ളതെങ്കിലും പലപ്പോഴും അതും കടന്ന് വർഷങ്ങളോളം അത് നീണ്ടു പോകാറുണ്ട്. പിരിക്കുന്ന ഡോളിൻ്റെ നല്ലൊരു ഭാഗം ഡോൾ പിരിവിൻ്റെ കരാറെടുക്കുന്ന കമ്പനികൾ കീശയിലാക്കുന്നത് കൊണ്ടാവും ഇത് സംഭവിക്കുക. ദേശീയപാതയിലെ ടോൾ പിരിവിന് അടുത്ത കാലത്ത് ഫാസ്റ്റാഗ് സമ്പ്രദായം നിലവിൽ വന്നതോടെ ഈ സ്ഥിതിക്കും പാടെ മാറ്റമുണ്ടായിട്ടുണ്ട്. ടോൾ വഴി ലഭിക്കുന്ന പണം പൂർണ്ണമായും ഖജനാവിൽ തന്നെ എത്തുന്നുണ്ട്. മുൻകൂർ പണമടച്ച് ഫാസ്റ്റാഗ് കൂപ്പൺ എടുക്കുന്നത് കൊണ്ടുള്ള മെച്ചമാണിത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയത്തിൻ്റെ സബ്ജക്റ്റ് ഇതാണ്, പുതിയ പാതകളും ടോൾ പിരിവും. അതിൽ ടോളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മതം മാറ്റവും നിയമങ്ങളും രണ്ടാമത്തെ എഡിറ്റോറിയലാണ്. സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള കാരണങ്ങളാൽ മതം മാറ്റം നടന്നിട്ടുള്ള നാടാണ് ഇന്ത്യ. ഹിന്ദുമതത്തിൽ നിന്ന് മാറി മറ്റൊരു മതം സ്വീകരിക്കുന്ന നിമിഷം അതുവരെ അവരെ വിലക്കപ്പെട്ടവരായിരുന്ന പല തൊട്ടുകൂടായ്മകളും മാറി കിട്ടുമെന്ന ഒരു സാഹചര്യം പഴയ കാലത്ത് നിലനിന്നിരുന്നു. ഈ സാഹചര്യം വിദേശ മിഷണറിമാരും മറ്റ് ചിലരും മുതലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഇവിടെ നിലനിന്നിരുന്ന ജാതിയുടെ പേരിലുള്ള അകറ്റി നിർത്തലുകളായിരുന്നു. അതിന് മതം മാറിയവരെയും മതം മാറ്റിയവരെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. മതം ഒരാളിൻ്റെ തിരഞ്ഞെടുപ്പല്ല, ഓരോ വ്യക്തിയും ഓരോ മതത്തിൽ ജനിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മതം മാറ്റവും നിയമങ്ങളും ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇതാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം. തെളിഞ്ഞു വരുന്ന ആ പച്ച, വാരവിശേഷം ദ്രോണർ, ഉൾപ്പെടാത്ത പത്താമൻ. അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ ഒരു വലിയൊരു ലേഖനം. സുപ്രീം കോടതിയിലേക്ക് 9 പുതിയ ജഡ്ജിമാരെ നിയമിക്കാൻ കൊളീജിയം കേന്ദ്ര സർക്കാർ മുഖേന രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തിരുന്നു. ഇവരിൽ 8 പേർ വിവിധ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരോ മുതിർന്ന ജഡ്ജിമാരോ ആണ്. 9-ാമത്തെയാൾ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും. ലിസ്റ്റിൽ ഉൾപ്പെട്ട 9 പേരെ സംബന്ധിച്ചല്ല, ഉൾപ്പെടാതെ പോയ 10-ാമനെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദം ഉയർന്നിട്ടുള്ളത്. ജസ്റ്റിസ് അഖിൽ ഖുറേഷി, അദ്ദേഹം ദീർഘകാലം ഗുജറാത്ത് ഹൈക്കോടതിയിലും പിന്നീട് ബോംബെ ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്നു. നിലവിൽ ത്രിപുര ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസാണ്. രാജ്യത്തെ ഏറ്റവും സീനിയറായ ചീഫ് ജസ്റ്റിസുമാരിൽ ഒരാളാണ് ജസ്റ്റിസ് ഖുറേഷിയുടെ. സത്യസന്ധതയെക്കുറിച്ചോ നിഷ്പക്ഷതയെക്കുറിച്ചോ നിയമത്തിൻ്റെ വിവിധ ശാഖകളിൽ അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യത്തെക്കുറിച്ച്, കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ചോ ആർക്കും ഒരു സംശയവുമില്ല. ലേഖനം അര പേജ് നീണ്ടു പോകുന്നു. ഇതാണ് പ്രതിപാദ്യ വിഷയം. മുഖ്യമന്ത്രിക്ക് ഉത്രാടനാളിലും തിരക്ക്, പൂക്കളമൊരുക്കി മന്ത്രി റിയാസും വീണയും. പ്രതിപക്ഷ നേതാവിൻ്റെ ഓണാഘോഷം ആലുവയിൽ, മമ്മൂട്ടിയും മോഹൻലാലും ദുബായിൽ. മലയാളികൾക്ക് നേതാക്കളുടെ ഓണാശംസകൾ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, വിശാല പ്രതിപക്ഷ ഐക്യത്തിന് സോണിയയുടെ ആഹ്വാനം. സെപ്റ്റംബറിൽ സംയുക്ത പ്രക്ഷോഭം. ഫോൺ വിളിയിൽ ശശീന്ദ്രനെ തുണച്ച് ശബ്ദ താരാവലി. മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടെന്ന് നിയമോപദേശം. ആ വിചിത്രവാദം പിണറായിയുടെ നിഗണ്ടുവിൽ മാത്രം. ഓണക്കിറ്റ് വിതരണത്തിൽ പിഴവ്. ശ്രോതാക്കൾക്ക് വിരുന്നായി അച്ഛൻ, മകൻ മ്യൂസിക്കൽ സദ്യ. ജി വേണുഗോപാലും അരവിന്ദ് വേണുഗോപാലും ചേർന്നൊരുക്കുന്ന മെലഡി 2 ഇറങ്ങി. അടുത്തയാഴ്ച മന്ത്രിസഭാ യോഗമില്ല. സ്റ്റാർട്ടപ്പുകളിൽ നിറഞ്ഞ് 1,690 കോടി ഡോളർ നിക്ഷേപം. വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപത്തിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനം. കോവിഡ് കാലത്തും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപകരുടെ പ്രീതി നേടി. ഇ കൊമേഴ്സ്, ഫുഡ് ഡെലിവറി, എഡ്യൂടെക്, ഡിജിറ്റൽ പേയ്മെൻറ്റ്, സോഷ്യൽ മീഡിയ സ്റ്റാർട്ടപ്പുകളാണ് കൂടുതൽ നിക്ഷേപവും നേടിയത്. ഫ്ലിപ്കാർട്ട് സമാഹരിച്ചത് $360 കോടി. ഈ വർഷം ജനുവരി ജൂലൈ കാലയളവിൽ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഒഴുകിയ വെഞ്ചർ ക്യാപിറ്റൽ, സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപം $1,690 കോടി. ഏകദേശം 1.25 ലക്ഷം കോടി രൂപ. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം നിക്ഷേപം നേടിയത് ഇന്ത്യയാണ്. വിദേശ നാണയ ശേഖരം ഇടിഞ്ഞു.
റെക്കോർഡ് കുതിപ്പിന് വിരാമമിട്ട് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം ഇടിഞ്ഞു. ആഗസ്റ്റ് 13-ന് സമാപിച്ച വാരത്തിൽ 209.9 കോടി ഡോളർ നഷ്ടമുണ്ടായി. 61,935.50 കോടി ഡോളറാണ് ശേഖരമെന്ന് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കി. ഓഹരികളിൽ നഷ്ടം. കൊച്ചി സെൻസെക്സ് ഇന്നലെ വ്യാപാരം പൂർത്തിയാക്കിയത് 300 പോയിന്റ് ഇടിഞ്ഞ്. 55,329 നിഫ്റ്റി 118 പോയിന്റ് ഇടിഞ്ഞ് 16,450 ചെറുകിട സംരംഭകർക്ക് ഫേസ്ബുക്കിൻ്റെ വായ്പ. ന്യൂഡൽഹി ചെറുകിട ഇടത്തരം സംരംഭകർക്ക് SME 5 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് ഇന്ത്യയിലെ 200 നഗരങ്ങളിൽ തുടക്കമിട്ട് ഫേസ്ബുക്ക്. വായ്പാ ഇടപാട് സ്ഥാപനമായ ഇൻഡിഫൈയുമായി ചേർന്നാണിത് ഫേസ്ബുക്ക് വായ്പാ പദ്ധതി ആരംഭിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ കുറഞ്ഞത് 180 ദിവസം പരസ്യങ്ങൾ നൽകിയിട്ടുള്ള സംരംഭങ്ങളാണ് വായ്പയ്ക്ക് അർഹർ. ഈടുരഹിതമാണ് വായ്പയെന്നും 17-20% വാർഷിക പലിശ നിരക്കെന്നും ഫേസ്ബുക്ക് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറും വൈസ് പ്രസിഡന്റുമായ അജിത് മോഹൻ പറഞ്ഞു. വനിതകൾക്ക് പലിശ നിരക്കിൽ 0.2% ഇളവുണ്ട്. SMEകൾ നേരിടുന്ന സമ്പദ് ഞെരുക്കം മറികടക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കോവിഡ് പശ്ചാത്തലത്തിൽ 30 രാജ്യങ്ങളിലെ സംരംഭങ്ങൾക്കായി $10 കോടി 740 കോടി രൂപ സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫേസ്ബുക്ക് വ്യക്തമാക്കിയിരുന്നു. സ്വർണ വ്യാപാരികൾ 23-ന് കരിദിനം ആചരിക്കും. HUID. ഇന്നത്തെ വിനിമയ നിരക്കൊന്ന് നോക്കാം. ഡോളർ വിൽക്കുന്നത് 74.47, വാങ്ങുന്നത് 74.41. യൂറോ 86.98, 86.92. പൗണ്ട് 101.39, 101.32. സ്വിസ് ഫ്രാങ്ക് 81.28, 81.22. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ മില്ലിംഗ് 17,500, വെളിച്ചെണ്ണ 16,900, കോപ്ര 10,500, 10,800, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,700, കുരുമുളക് പുതിയത് 38,700, കുരുമുളക് ഗാർബിൾഡ് 41,700, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക 36,000, 37,500, അടയ്ക്ക പഴയതില്ല, പഞ്ചസാര 3,580. സുവോളജിക്കൽ പാർക്കിലുണ്ട് വൈലോപ്പള്ളിയുടെ കൃഷ്ണമൃഗങ്ങൾ. പുത്തൂരിൽ ഒരുങ്ങുന്ന സുവോളജിക്കൽ പാർക്ക് 388 ഏക്കർ വിസ്തൃതി, 360 കോടി രൂപ ചെലവ്, 269.75 കോടി കിഫ്ബി, 40 കോടി പ്ലാൻ ഫണ്ട്, 23 വാസസ്ഥലങ്ങൾ. ഏഷ്യയിലെ മികച്ച വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രമായും വിനോദസഞ്ചാര കേന്ദ്രമായും ഈ പാർക്ക് മാറും. കെ രാജൻ റവന്യൂ മന്ത്രി. തൃശ്ശൂരാണ് സുവോളജിക്കൽ പാർക്കിലുണ്ട് വൈലോപ്പള്ളിയുടെ കൃഷ്ണമൃഗങ്ങൾ. വാഹന ഉടമകൾ ഫോൺ നമ്പർ ചേർക്കണം. നമ്പർ ചേർക്കുന്നത് ഇങ്ങനെ, വെബ്സൈറ്റിൽ പോയി നമ്പർ ചേർക്കണം വാഹന ഉടമകൾ. ഓണനിറവിൽ ശബരിമല. MBA 3 പുനർമൂല്യനിർണയം നടത്തിയിട്ടില്ലെന്ന് കേരള സർവകലാശാല. ടോപ്പ് ഗിയറിലെത്തി ഓണവിപണി. BJP അഖിലേന്ത്യാ സെക്രട്ടറി അരവിന്ദ് മേനോൻ വിവാഹിതനായി. KCB പ്രൊമോഷനും സ്ഥലം മാറ്റവും മുടങ്ങി. 202 സെഷനുകളിൽ നാഥനില്ലാത്ത അവസ്ഥ. കർഷകരിൽ നിന്ന് ഓണപ്പിരിവ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. മാലിന്യം തള്ളിയത് പിടികൂടിയ കൗൺസിലറുടെ ഭർത്താവിനെ കാറിടിച്ചു വീഴ്ത്തി. കൊച്ചി പൊതുവഴിയിൽ
തള്ളിയ മാലിന്യം തിരിച്ചെടുപ്പിച്ചതിന് നഗരസഭാ കൗൺസിലറുടെ ഭർത്താവിനെ കാറിടിച്ചു വീഴ്ത്തി സാരമായി പരിക്കേൽപ്പിച്ചു. ഇടവയിൽ കുത്തേറ്റ് വീട്ടമ്മ മരിച്ചു, ഭർത്താവ് അറസ്റ്റിൽ. വർക്കല. ഭർത്താവുമായുള്ള വഴക്കിനിടെ വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു. ഉത്രാട ദിനമായ ഇന്നലെ രാവിലെ 6:30 വർക്കല ഇടവ ശ്രീയേറ്റിൽ ലെപ്പത്തക്കതിൽ വീട്ടിൽ സുജി ഗാർഡൻ ഷാഹിദയ്ക്കാണ് 58 ദാരുണാന്ത്യം സംഭവിച്ചത്. ഭർത്താവ് സിക്തിക്കിനെ 65 അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോവിഡ് നിയന്ത്രണം ലംഘിച്ചതിന് 1626 കേസുകൾ. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇന്നലെ 1626 പേർക്കെതിരെ കേസെടുത്തു. അറസ്റ്റിലായ 537 പേരാണ് 1892 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 9567 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കുറ്റക്കാരെന്ന് കണ്ടവനം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപം. നല്ലോണം പൊന്നോണം ഓണപ്പാട്ടുമായി പോലീസ്. തട്ടിപ്പന്വേഷിക്കാൻ CPM കമ്മീഷൻ. കുലുക്കല്ലൂർ ക്രെഡിറ്റ് സഹകരണ സംഘം. ഷാനിമോളെ പരാജയപ്പെടുത്താൻ നേതാക്കൾ ശ്രമിച്ചു. ഇല്ലിക്കൽ കുഞ്ഞുമോൻ 10,000 രൂപ ഓണസമ്മാനം. DCC അന്വേഷണം തുടങ്ങി. ഭയന്ന് വിറച്ച അഫ്ഗാൻ ജനത, വ്യാപക തെരച്ചിൽ, വെടിവയ്പ്പ്. രാജ്യത്തിൻ്റെ ഐക്യം വിശ്വാസത്തിൽ അധിഷ്ഠിതം മോദി. കൗമാരക്കാരിൽ ഒറ്റ ഡോസ് വാക്സിൻ പരീക്ഷണ അനുമതി തേടി ജോൺസൺ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം, 2 ജവാന്മാർക്ക് വീരമൃത്യു. പഞ്ചാബിൽ സർക്കാർ പാർട്ടി ഏകോപനത്തിന് 10-അംഗ സമിതി. ചരമം. തൃശൂർ മുൻ വനിതാ ചെയർപേഴ്സൺ സെലിൻ ജോസഫ് കാക്കശ്ശേരി അന്തരിച്ചു. ഓട്ടോറിക്ഷ മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ബസ് കയറി ഇറങ്ങി ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. നാഗർകോവിൽ. വർക്കല. ഇടവപാറയിൽ മൂടില്ലാവിള ദേവകി മന്ദിരത്തിൽ തങ്കപ്പൻ നായർ 71, റിട്ടയേർഡ് ഇന്ത്യൻ ആർമി എയർഫോഴ്സ് ഓഫീസർ. കല്ലമ്പലം. വ്യാപാര പ്രമുഖനും 32 വർഷമായി വ്യാപാര വ്യവസായ ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ നാവായിക്കുളം പുന്നോട് സീനോസിലിൽ കമാലുദ്ദീൻ തങ്ങൾ 71 നിര്യാതനായി. ഓട്ടോയുടെ ഇരമ്പൽ, മരപ്പണിയുടെ തട്ടുമുട്ടും. ഡോക്ടറേറ്റിലേക്ക് ഓടിക്കയറി നിർമ്മൽ. മാള. എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ നിർമ്മൽ മുകുന്ദൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ഓട്ടോ ഓടിക്കുമ്പോഴുള്ള ഇരമ്പലും മരപ്പണികൾ ചെയ്യുമ്പോഴുള്ള തട്ടുമുട്ടുകളുമാണ്. അതൊഴിഞ്ഞുള്ള ജീവിതം ഇനി വേണം വെട്ടിപ്പിടിക്കാൻ. കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ 4 വർഷവും PhD പ്രയത്നിക്കുമ്പോഴും മനസ്സിൽ നിറഞ്ഞു നിന്നത് മാളയ്ക്കടുത്തുള്ള തൻകുളം ചക്കമ്മത്ത് വീടാണ്. മനേഷ് ഭാസ്കർ നിര്യാതനായി. OM നമ്പ്യാർ നിത്യതയിൽ അലിഞ്ഞു. ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. വാരാന്ത്യ കൗമുദി ഇന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.